പരിശുദ്ധാത്മാവിനെ അടയാളപ്പെടുത്തുന്നതിൽ പ്രധാന പ്രതീകമാണ് ജലം എന്നുള്ളത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം: നോ വൺ ക്യാൻ എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ് അൺലെസ് ദേ ആർ ബോൺ ഓഫ് വാട്ടർ ആൻഡ് ദ സ്പിരിറ്റ്. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ ആർക്കും കഴിയുകയില്ല. ജലത്താലുള്ള സ്നാനത്തെപ്പറ്റി, അതിലൂടെയുള്ള വീണ്ടും ജനനത്തെപ്പറ്റി ക്രിസ്തു നിക്കോദിമോസിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭമാണ്. ജലത്താലുള്ള ജനനം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് മാമോദീസായിലൂടെയുള്ള സഭാ പ്രവേശനമാണ്. ജലം മാമോദീസായി സൂചിപ്പിക്കുന്നു. ആദിമസഭ മുതൽ ഇന്ന് വരെയും വീണ്ടും ജനനത്തെയും നിത്യജീവന്റെ അവകാശത്തിലേക്കും ക്രിസ്തുവിലേക്കുള്ള പ്രവേശനത്തെ എല്ലാം സൂചിപ്പിക്കുന്നതിൻ്റെ പ്രതീകമായി പരിശുദ്ധ മാമോദീസായാണ് സഭ ആചരിക്കുന്നത്. വെള്ളം അതൊരടയാളമാണ്. അതിന് ശാന്ത സ്വഭാവമുണ്ട്, കോപ സ്വഭാവമുണ്ട്, ചലനാത്മകതയുണ്ട്, മറ്റൊന്നിൻ്റെ സാദൃശ്യം പ്രതിബിംബിക്കുവാൻ കഴിയുന്ന പ്രകൃതവും ഉള്ളതുകൊണ്ടായിരിക്കണം സൃഷ്ടി വസ്തുക്കളിൽ മറ്റുള്ളവയേക്കാൾ കൂടുതൽ ദൈവീകത വെള്ളത്തിൽ മുച്ചു നിൽക്കുന്നത്. ജലത്തിൻ്റെ അധികാരിയായ ഒരു ദൂതൻ തന്നെ ഉണ്ടെന്ന് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. വെളിപാട് പുസ്തകം 16-ാം അധ്യായം 5-ാം വാക്യം: ബേഥെസ്ദാ കുളത്തിൽ ഒരു ദൂതൻ ഇറങ്ങി, വെള്ളം ഇളക്കുമ്പോഴാണ് അതിന് സൗഖ്യസിദ്ധി വരിക. പഞ്ചഭൂതങ്ങളിൽ പ്രധാനമായ വെള്ളം അതിൻ്റെ ക്ഷാമത്തെ പറ്റിയുള്ള വലിയ പ്രയാസങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലും നേരിടുന്ന കാലമാണ്. ഇനിയും ഒരു യുദ്ധമുണ്ടായാൽ അത് വെള്ളത്തിന് വേണ്ടി ആയിരിക്കും എന്നാണ് ഇപ്പോഴുള്ള പ്രവചനങ്ങളൊക്കെ. വെള്ളം അത് ഏറ്റവും ആവശ്യമായ ഘടകമാണ്. അത് മനുഷ്യജീവിതത്തിനും പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ലോകത്തിനു മുഴുവനും ശാന്തിയും സമാധാനവും പുതുക്കവും കുളിർമയും നൽകുന്ന ഒരു വസ്തുവാണ്. ഈ ജലത്തിൻ്റെ 4 തരത്തിലുള്ള ഉപയോഗത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന 4 കൃപാവരങ്ങളെപ്പറ്റി സംസാരിക്കുവാനാണ് ഇവിടെ താല്പര്യപ്പെടുന്നത്. 1, ജലം അത് ദാഹജലമാണ്. വെള്ളത്തിൻ്റെ പ്രധാനമായ ആവശ്യമെന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ദാഹമകറ്റുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും ഈ പ്രകൃതിയുടെയും മുഴുവനും വളർച്ചയ്ക്കും അതിൻ്റെ ഗുണപ്രദമായ പ്രയോജനത്തിനും വെള്ളം ആവശ്യമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം: ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. ഈ ദാഹം പാപനിമിത്തം മനുഷ്യഹൃദയത്തിന് നേരിട്ട വരൾച്ചയിൽ നിന്നുള്ള ദാഹം. ഈ ദാഹജലം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവുമാകുന്നു. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 17-ാം വാക്യം: ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. 2-ാമതായിട്ട്, ജലം അത് വെടിപ്പും വിശുദ്ധിയും ഉള്ളതാക്കി തീർക്കുന്നതാണ്. ടു പ്യൂരിഫൈ വൺ സെൽഫ്, ശാരീരികമായും മാനസികമായും ആത്മീയമായും നമ്മെ സ്നാനപ്പെടുത്തുന്നതാണ് വെള്ളം. നോഹയുടെ കാലത്തുണ്ടായ പ്രളയജലം അനുസരണം കെട്ടവരുടെ മേൽ വന്ന ശിക്ഷാവിധിയുടെ മരണജലമായി തീർന്നു. എന്നാൽ ഒരു പെട്ടകം ഒരുക്കിക്കൊണ്ട് നോഹയും കുടുംബത്തെയും ആ ജലപ്രളയത്തിലൂടെ പുതുജീവിതത്തിലേക്ക് എത്തിക്കുന്നു. നോഹയും കുടുംബവും വെള്ളത്താൽ രക്ഷിക്കപ്പെട്ടു എന്നാണ് പരിശുദ്ധനായ പത്രോസ് ലീഹ എഴുതിയ 1 ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത്. ഏതൊരു ജലം അനുസരണം കെട്ടവരുടെ നശിപ്പിച്ചുവോ അതേ ജലം നോഹയ്ക്കും കുടുംബത്തിനും വിടുതൽ നൽകും. നോഹയുടെ വിടുതലിന് 2 ഘടകങ്ങളായി ഉണ്ടായിരുന്നു: വെള്ളവും പെട്ടകവും. നമ്മുടെ രക്ഷയ്ക്ക് 2 ഘടകങ്ങളുണ്ട്: പരിശുദ്ധാത്മാവും ക്രിസ്തുവും. വെള്ളം പരിശുദ്ധാത്മാവിനെയും പെട്ടകം ക്രിസ്തുവിനെയും പ്രതിനിധീകരിക്കുന്നു. ഇസ്രായേലിന് വിടുതലും ഫറവോനും സൈന്യത്തിനും മരണവും നൽകിയ ചെങ്കടൽ ജലം സ്നാനത്തിൻ്റെ മുൻനിഴലായി പിതാക്കന്മാര് നമ്മെ പഠിപ്പിക്കുന്നു. തിരുവചനവും നമുക്ക് പറഞ്ഞു തരും. 3-ാമതായിട്ട്, ജലം അത് തീർത്ഥജലമാണ്, പുണ്യജലമാണ്. പരിശുദ്ധജലം എന്ന അർത്ഥത്തിലാണ് ഇതിന് നമ്മൾ പറയുക. അതിനൊരു വേറൊരു അർത്ഥമുള്ളത് പുണ്യാത്മാക്കളുടെ സമ്പർക്കം കൊണ്ട് പുണ്യമായി തീരുന്ന യേശു ക്രിസ്തു യോർദാൻ നദിയിൽ ഇറങ്ങിയപ്പോൾ
ആ ജലം വിശുദ്ധമായി തീർന്നു. അതിൽ ഒളിച്ചിരുന്ന സാത്താൻ അതിൽ നിന്ന് ഓടിപ്പോവുകയും ആദാമിനെ ഹവ്വായെയും പാപത്തിലേക്ക് നയിച്ച പാമ്പിനെ ആ വെള്ളത്തിൽ ചവിട്ടി മെതിച്ചുവെന്നും പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് യോർദാനിൽ നിന്ന് കരയേറിയപ്പോൾ സ്വർഗം തുറന്നത്. അപ്പോഴാണ് പിതാവിൻ്റെ ശബ്ദമുണ്ടായത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. ഈ തീർത്ഥജലമെന്ന് പറയുന്നത് അതിനൊരു കൗദാശിക സ്വഭാവമുണ്ട്. കാനാവിലെ കല്യാണത്തിനാണത് നടക്കുന്നത്. വെള്ളം വീഞ്ഞാകുന്ന അവസ്ഥ. ഈ വീഞ്ഞ് കാൽവറയിൽ രക്തമായി മാറുന്നു. സൃഷ്ടി സൃഷ്ടാവിനെ കണ്ട് നിറം പകർന്നു. ആ നിറം അത് രക്തത്തിൻ്റെ നിറമായിരുന്നു. ആ രക്തത്തിൻ്റെ ആ വെള്ളമാണ് നാം ഇന്നും പുതുക്കത്തിനും അവൻ്റെ രണ്ടാമത്തെ വരവ് വരെയും നിത്യജീവന് വേണ്ടി നാം എന്നും പാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാലാമതായിട്ട് ജലം, അത് ജീവജലം, ജീവൻ നൽകുന്ന ജലം. അത് ജീവൻ്റെ ആരംഭം പറയുമ്പം മുതലേ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1:20. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ജീവന്റെ ലക്ഷണമാണ് ചൈതന്യം. ജീവജലം എന്നതിന് ഒഴുകുന്ന വെള്ളം എന്നർത്ഥമുണ്ട്. ശമരിയാസ്ത്രീയോട് ഈ ജീവനുള്ള വെള്ളത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കിണറ്റിലെ നിശ്ചലമായ വെള്ളത്തിന് പകരം ഒഴുകുന്ന വെള്ളം ഞാൻ നിനക്ക് തരും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:14. ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. പച്ചയായ പുൽപ്പുറങ്ങളിൽ പരിപോഷിപ്പിച്ച ശേഷം ശാന്തജലത്തിലേക്ക് തൻ്റെ ആട്ടിൻപറ്റത്തെ നയിക്കുന്ന ഒരു ഇടയനെ കുറിച്ച് 23 സങ്കീർത്തനം പറയുന്നുണ്ടല്ലോ. ശമരിയാക്കാരി സ്ത്രീയോട് നിത്യജീവന്റെ ജലം വാഗ്ദാനം ചെയ്ത ക്രിസ്തുനാഥനാണ് ഈ ഇടയൻ. തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ വിശുദ്ധന്മാരാണ് ഈ അജവർഗം. ഇത്ര ധന്യവും പ്രത്യാശാ നിർഭരവുമായ മറ്റൊരു ദൃശ്യം വെളിപാട് പുസ്തകത്തിൽ കാണുന്നു. 7:17. സിംഹാസനത്തിന് മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. മരണത്തെ ജയിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ നമ്മെ പ്രാപ്തിപ്പെടുത്തുന്ന ഒരു വെള്ളം യേശു ക്രിസ്തു നൽകുന്നു. ഇതാണ് ജീവജലം. അത് പരിശുദ്ധാത്മാവാണ്. ഈ ജീവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുമെന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ 8:9-11 വാക്യങ്ങളിൽ പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ദൈവാത്മാവ് എന്താണോ ആ ദൈവാത്മാവ് തന്നെയാണ് നമ്മുടെ ശരീരങ്ങളിലുള്ളതും നമ്മുടെ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നതും പുനരുദ്ധാനം ചെയ്യുന്നതും. ആ ദൈവാത്മാവ് നമ്മുടെ എല്ലാ ദാഹത്തെയും ശമിപ്പിക്കുവാനും നമ്മെ പുതുക്കുവാനും വിശുദ്ധീകരിക്കുവാനും നമ്മെ പുണ്യാത്മാക്കളാക്കുവാനും നമ്മെ നിത്യജീവന്റെ അവകാശത്തിലേക്ക് എത്തിക്കുവാനും തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ബന്ദിക്കോസി നാളിൽ നിറഞ്ഞു കവിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.